ലോകത്തിനു മുന്നിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും യശസ് ഉയർത്തുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ആയുർവേദം. നമ്മുടെ ആയുർവേദത്തിൻ്റെ പെരുമ കേട്ടറിഞ്ഞ് ഒട്ടനവധി വിദേശികൾ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ആയുർവേദ ചികിത്സയ്ക്ക് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രചാരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലൊരു പാരമ്പര്യ ചികിത്സാ ഗവേഷണ കേന്ദ്രം തന്നെ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ ആഗോള കേന്ദ്രം തുടങ്ങും എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനം. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദനോം ഗബ്രിയസാണ് ഇന്ത്യയിൽ പുതിയ കേന്ദ്രം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വിർച്വൽ യോഗത്തിലായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ തലവൻ്റെ ഈ പ്രഖ്യാപനം. പാരമ്പര്യ മരുന്നുകളുടെ തെളിവുകളും ഗവേഷണവും പരിശീലനവും ബോധവൽക്കരണവും വർദ്ധിപ്പിക്കാനായി ലോകാരോഗ്യ സംഘടനയുടെ ആഗോള പാരമ്പര്യ ഔഷധ കേന്ദ്രം തുറക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ആരോഗ്യരക്ഷ ലഭ്യമാക്കാനായി പരമ്പരാഗത ചികിത്സാ രീതികൾ കൂടി ഉപയോഗിക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യങ്ങൾക്ക് പുതിയ കേന്ദ്രം പിന്തുണ നൽകുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവൻ വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിരുന്നു. WHO പ്രഖ്യാപനത്തെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ലോകത്തിൻ്റെ ഔഷധശാലയായി മാറിക്കഴിഞ്ഞെന്നും ആഗോളതലത്തിൽ ഇന്ത്യ സൗഖ്യകേന്ദ്രമായി മാറുമെന്നുമാണ് പ്രതികരിച്ചത്. ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ആയുർവേദ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ആയുർവേദം ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്നും ഇന്ത്യയുടെ പരമ്പരാഗതമായ അറിവ് മറ്റ് രാജ്യങ്ങൾക്കുകൂടി പ്രയോജനം ചെയ്യുന്നതിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി മോദി ചടങ്ങിൽ പറഞ്ഞു. മനുഷ്യരാശിയുടെ സൗഖ്യമാണ് അത് ലക്ഷ്യമിടുന്നത്. നമ്മുടെ പൈതൃക വിജ്ഞാനം രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ ഓരോ ഇന്ത്യക്കാരനും സന്തോഷമുണ്ട്. ബ്രസീലിൻ്റെ ദേശീയ നയത്തിൽ ആയുർവേദം ഇടം പിടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സമ്പന്നമായ പാരമ്പര്യ അറിവ് ആധുനിക ആരോഗ്യ സംവിധാനമായി ചേർത്തത് പ്രധാനപ്പെട്ടതാണ്. ഇതുൾക്കൊണ്ടാണ് ഇന്ത്യയുടെ ആരോഗ്യ നയത്തിൽ ആയുർവേദത്തിന് പ്രഥമ പരിഗണന നൽകിയത്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ആധുനിക അലോപ്പതി സിലബസിൽ അടിസ്ഥാന ആയുർവേദവും തിരിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള സൗഖ്യത്തിൻ്റെ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നാണ് വിശ്വാസമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്.